ഹലോ, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അപ്പം നമ്മുടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി പത്തിരീൻ്റെ റെസിപ്പിയാണ്. നമ്മളെ ചോറൊക്കെ വെക്കുന്ന റേഷനരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് രാവിലെ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ വൈകുന്നേരമാണ് ഞാനിത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അരി നമ്മൾ ആദ്യം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറിയ ജീരകം, ഒരു നാലഞ്ച് അല്ലി, ചുവന്ന ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടൊരു അരമുറി തേങ്ങ ചിരവിയതാണ്. തേങ്ങ ചിരവിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോകരുത്. പിന്നെ നിങ്ങൾക്കിത് മിക്സീൻ്റെ നമ്മൾ ഈ മിക്സീൻ്റെ ജാറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ട് അരി വേറെ തന്നെ ഒന്ന് വെള്ളം തോരാനിട്ടിട്ട് നമ്മൾ പുട്ടിനൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് തേങ്ങയും ഉള്ളിയും ചെറിയ ജീരകവും മാത്രം അരച്ചിട്ട് മാവ് അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഞാനിതിങ്ങനെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് പത്തിരിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ട് കുഴച്ചെടുക്കുക. കണ്ടോ, അപ്പോൾ മാവൊന്നും ഇങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. മാവ് ഇങ്ങനെ ലൂസായതുകൊണ്ട് ഞാൻ കുറച്ച് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ പുട്ടിന് ഞാൻ പറഞ്ഞ പോലെ പുട്ടിന് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പത്തിരിപ്പൊടി ചേർക്കാതെ തന്നെ കുഴച്ച് ഇത് പത്തിരി ഉണ്ടാക്കാം. ഞാനിതിങ്ങനെ വെള്ളം ഒഴിച്ച് അരച്ചതുകൊണ്ടാണ് മാവ് ലൂസായി പോയത്, അതുകൊണ്ടാണ് കുറച്ച് പത്തിരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ അതായത് പാത്രം നിറഞ്ഞു വേണ്ടി ഞാൻ കുഴച്ചെടുക്കാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് ചൂടോടെ കഴിക്കാൻ നല്ല ക്രിസ്പി ആയിരുന്നു. ക്രിസ്പി ആക്കി വേണേൽ അങ്ങനെ എടുക്കാം, അല്ലാതെ എടുക്കാം നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ. കുട്ടികൾക്ക് ഇത് ചൂടോടെ ക്രിസ്പി ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് കുഴച്ച്, ഒരുപാടൊന്നും കുഴക്കേണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് കുഴക്കുമ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. നമുക്ക് ഈ സമയം എണ്ണ ചൂടാൻ വെക്കാം. നമ്മളിത് കയ്യിൽ വെച്ച് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴയിലയിലോ അല്ലെ ചെറിയ എന്ത് പേപ്പറിലോ ഒക്കെ വെച്ചിട്ട് കവറൊക്കെ വെച്ചിട്ട് പരത്തിയെടുക്കും. ഞാനിത് കയ്യിൽ തന്നെ അത് അങ്ങനെ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നമുക്കത് അധികം കനം കുറച്ചൊന്നും പരത്തേണ്ട, കാരണം വേണ്ടോ നമ്മുടെ ഈ കട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മളിത് ആ കയ്യിലിങ്ങനെ വെച്ചിട്ട് അധികം കട്ടിയല്ല, അധികം നല്ല പരത്തി എടുത്തിട്ടില്ല കണ്ടോ. കയ്യിലിങ്ങനെ ഒരു ഭാഗം നമുക്ക് കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്ന് ഇതാ ഒരു സെക്കൻഡ് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ പൂരി പൊള്ളി വരുന്ന മാതിരി കണ്ടോ, നന്നായിട്ട് പൊള്ളി വരും കണ്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കുക, നല്ല ക്രിസ്പി ആക്കിയിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് ഇതിങ്ങനെ ചൂട് ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇതുപോലെ ഇത്രക്കുള്ള ഒരു ബോളാക്കിയിട്ട് നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തിയെടുത്തിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആ ഓം ബെല്ലൈക്കണും കൂടെ നമ്മുടെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.